നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വെർലറ്റ് മ്യൂസിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വെറൈറ്റി എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോകാം വീഡിയോയിലേക്ക്. ഇതിനു വേണ്ടിയിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ടേ. അപ്പോൾ പതിവ് പോലെ ചീനച്ചട്ടി ഗ്യാസിന് പുറത്ത് വെച്ച് തീ കത്തിച്ച് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശേഷം അതിലേക്ക് കടുക് അല്ല ഇടുന്നത്, മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മസാല ഇടാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ മസാല ആവശ്യത്തിനിട്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്പൂണ് കണക്ക് അറിയില്ല, കൈ കൊണ്ടും അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഇങ്ങനെ തട്ടിയൊക്കെയാണ് ഞാൻ അളവ് എൻ്റെ അളവെന്ന് പറയാം. നിങ്ങൾ ആ അളവിന് ഇടുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡുകൾ മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവും. ഇത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം ശകല ഉപ്പും കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സ്ലോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്ന സമയത്ത് അത് വരാത്തത്. കാരണം ഞാൻ സൗണ്ട് കൊടുക്കുന്നത് പിന്നെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി ലാഗ് വരുന്നത്. അപ്പോൾ ക്ഷമിക്കുക. അതേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രുചിക്ക് വേണ്ടി മാത്രമല്ല, മണത്തിനും അതുപോലെ തന്നെ പച്ചക്കറികൾ വേഗം ഒന്ന് വെന്ത് കിട്ടാനും കൂടിയാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടതിൻ്റെ ഉദ്ദേശം നമ്മൾ തീ ഇൻകേസ് ഒന്ന് കൂടിപ്പോയാലും അത് അടി പിടിക്കില്ല, അതാണ് അതിന് കാരണം. ഇതേ കണ്ടോ നല്ലവണ്ണം വഴഞ്ഞ് വരുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് ഇളക്കുവാണേ. ഇനി ശകല ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇടുവാണ്. ശേഷം ഇനി നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാം, ഞാൻ പെട്ടെന്ന് പോയി പൊടി വകകളെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല കുറച്ചുകൂടെ നമുക്ക് ഇടണം. അപ്പോൾ മസാല ഇടുന്ന ആ പൊടിയൊക്കെ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം കേട്ടോ. ഇതേ കണ്ടല്ലോ പൊടി വകകളെല്ലാം ഇട്ടിട്ടുണ്ട്, ഞാൻ അതെല്ലാം സ്പീഡിലാണ് ചെയ്യുന്നത്, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിന് പെട്ടെന്ന് നമുക്ക് ടപ്പ് ടപ്പേന്ന് ചെയ്യാം. അപ്പോൾ നല്ല വെണ്ണം എന്താ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്, കാണുന്നില്ലേ. ഇപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അളവ് എന്ന് പറയുന്നത് ഇത്തിരി വെള്ളമായിട്ടിരിക്കണം, എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. നല്ല കുറുകുറാന്നിരിക്കണം, എനിക്ക് നല്ല കുറുകുറാന്നിരിക്കണം. അതായത് നമ്മളിപ്പോൾ പിന്നെ ദോശയിലേക്കോ അപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ കോരി ഒഴിക്കുമ്പോൾ അങ്ങ് ഒലിച്ചു പോകാൻ പാടില്ല, അതിൽ തന്നെ ഇങ്ങനെ പറ്റിയിരിക്കണം. അതാണ് എൻ്റെ ടേസ്റ്റ്, എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ അങ്ങനെ ചെയ്യാം. ഞാൻ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇത് മറ്റി ഇതായിട്ട് വരും. അതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേ നോക്കി, അത് ഈ വെച്ചിരിക്കുന്ന മുട്ടയെ ഞാൻ ചെറിയ ചെറുതായിട്ട് അതിന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് കീറിക്കൊടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കീറി വയ്ക്കും, അതിനുശേഷം ഞാൻ ചീനച്ചട്ടിയിലിടുന്നത് കാണിച്ചു തരാം. അങ്ങനെ മുട്ട ചീനച്ചട്ടിയിൽ വീണിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറല്ല. കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊന്ന് മാറും, നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ മുട്ടക്കറി നിങ്ങളുണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾക്ക് ഫീലായതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക.